അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് സവാള എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് തക്കാളി, ഒരു നാലഞ്ച് പച്ചമുളക് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, മൂന്നാല് ചുള വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, എണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഞാനിവിടെ ഒരു അര കിലോ ലിവർ എടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരല്പം ഇഞ്ചി, നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയാണ്, ഗരം മസാല തന്നെ വേണമെന്നില്ല, ചിക്കൻ മസാല ഇട്ടാലും മതി. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ഇട്ടിരിക്കുന്നത്. ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്കിത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത്. നമുക്കിതൊരു 10-20 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വേവിക്കണം. ലിവറാണ്, നല്ലവണ്ണം വെന്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റോളം വെന്ത് നല്ലവണ്ണം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ലിവർ നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ വെളുത്തുള്ളി. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മല്ലിത്തഴയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, മല്ലിത്തഴ, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി നന്നായി ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് ഡ്രൈ ആക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ലിവർ വേവിക്കുമ്പോൾ നമ്മൾ ചേർത്ത അത്രയും സാധനങ്ങൾ തന്നെ ഇതിലും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.